നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോ പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും അല്ലെങ്കിൽ പല സാഹചര്യത്തിലും നമുക്കൊരു നിയമ ഉപദേശം നേടേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു വസ്തു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആൻസസ്റ്ററായി കിട്ടിയ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ലേബർ സംബന്ധിച്ച് പല പല സംശയങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഒരു അഡ്വക്കേറ്റിനെയാണ് സമീപിക്കേണ്ടത്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് നിയമപരമായി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഉചിതമായ മറുപടി പറഞ്ഞുതരാൻ കേരള ഹൈക്കോടതി ലോയറും ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് ജനറൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശേഷി നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം. അപ്പൊ ഇദ്ദേഹം ഇത് കൂടാതെ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസർച്ച് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. അപ്പൊ ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഇനി വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 3939 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ അയക്കാവുന്നതുമാണ്. അപ്പൊ സാർ, നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ പ്രോഗ്രാമിലേക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് കേരളത്തിലെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ അയച്ചിട്ടുണ്ട് ആൾക്കാർ. അതിൽ ഒന്നാമത്തേത് സന്തോഷാണ്. സന്തോഷാണ് നമുക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു NRI ആണ്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലാൻഡ് രണ്ടു പേർക്ക് കൊടുത്തു, അതായത് ഒരു മാർക്കറ്റിന് വേണ്ടി കൊടുത്താണ്. അപ്പൊ ഏകദേശം ഒരു 18 വർഷമായി ആ പ്രോപ്പർട്ടി മറ്റാൾക്കാരാണ് യൂസ് ചെയ്യുന്നത്, മാർക്കറ്റിന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന് ആ ലാൻഡ് പ്രോപ്പർട്ടി തിരിച്ചു വേണം. പക്ഷെ അവരെ അപ്രോച്ച് ചെയ്ത ശേഷം അവർ തിരിച്ചു നൽകുന്നില്ല. അപ്പൊ അത് എങ്ങനെയാണ് ഇനി ആ പ്രോപ്പർട്ടി തിരിച്ച് ലഭിക്കുന്നത് ആണ് അറിയേണ്ടത്. സന്തോഷം, നമ്മളൊരു പഞ്ചായത്ത് ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു പഞ്ചായത്തായിരിക്കും ആ മാർക്കറ്റിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇദ്ദേഹം മാർക്കറ്റിന് വേണ്ടി കൊടുത്ത രണ്ടു പേർക്കായിരിക്കാം, പക്ഷെ വെളിയിൽ ഓരോ ആൾക്കാർ വന്ന് ചെയ്ത് മാർക്കറ്റ്, അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആ പഞ്ചായത്തിൽ ഇപ്പൊ മാർക്കറ്റ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മാർക്കറ്റ് ഒഴിപ്പിക്കാൻ വേണ്ടി ആദ്യം പഞ്ചായത്തിന് സമീപിക്കാം, അപേക്ഷ കൊടുക്കണം. പഞ്ചായത്തിന് അപേക്ഷ കൊടുത്ത് സമീപിക്കണം, പഞ്ചായത്തിൻ്റെ അടുത്ത് പറയാം, പഞ്ചായത്തിൻ്റെ അടുത്ത് പെറ്റീഷൻ ഫയൽ ചെയ്യണം, ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇതിപ്പോൾ മാർക്കറ്റിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും, സ്വകാര്യ ആവശ്യത്തിന് എനിക്ക് വേണം എന്ന് പറഞ്ഞ് കൊടുക്കും. പഞ്ചായത്ത് ചില സമയത്ത് ജനങ്ങളുടെ ജനങ്ങൾക്ക് മാർക്കറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ചില പഞ്ചായത്ത് സ്ട്രോങ് ആയിട്ട് അവരെ തന്നെ ഒഴിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ സന്തോഷം വെച്ചോളാം, സന്തോഷം നീ അവിടെ നിന്ന് കിട്ടി, ഇതിപ്പോൾ അതെ ഇനി കിട്ടിയില്ലെങ്കിൽ പഞ്ചായത്ത് ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ട് വരും. കാരണം നിയമപരമായ നടപടി സ്വീകരിക്കുമ്പോൾ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന്, തൊട്ടടുത്തുള്ള സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ സിവിൽ കോടതിയിൽ ഇങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം എടുക്കും, ഡിലേ എടുക്കും. കാരണം ഇതിനകത്ത് പിന്നെ അതിൻ്റെ തെളിവെടുപ്പും അതിൻ്റെ ട്രയലും, കാരണം ഇത് ഒരുപാട് വർഷം നീണ്ടുപോകും ഇതിൻ്റെ വിധി വരാനും ഒഴിപ്പിക്കാനും. പിന്നെ ഒരു ആൾട്ടർനേറ്റ് റെമഡി എന്ന് പറയുന്നത് RDO-ക്ക് ഒരു ഡയറക്റ്റ്, അതായത് ഇതൊരു മിസ്ചീവിയസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ അനധികൃതമായ ട്രസ്പാസ് കേസുകൾ കയറിയിട്ട് കൈയടക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഒരു RDO-ക്ക് പെറ്റീഷൻ കൊടുത്ത് RDO പോലീസും വന്ന് റിപ്പോർട്ട് എടുത്തതിന് ശേഷം RDO-ക്ക് തന്നെ കോടതി ഉണ്ട്, RDO-ക്ക് തന്നെ നടപടി എടുക്കാവുന്നതാണ്. ഇനി RDO ഒരുപക്ഷെ നടപടി എടുക്കാൻ താമസിച്ചാലും നമുക്ക് കളക്ടറാക്കാൻ നേരത്തെ തന്നെ കളക്ടർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് കേരള ഹൈക്കോടതി റിട്ട് മൂവ് ചെയ്ത് ഈ ഒരു ഡയറക്ഷൻ മേടിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഒഴിപ്പിക്കാൻ വേണ്ടി ഇത് പോലീസ് പ്രൊട്ടക്ഷൻ, ഇപ്പോൾ ജനങ്ങളെല്ലാം ഇതിനകത്തെതിരെ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ഇല്ലാന്നുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി നമുക്കിത് മാർക്കറ്റ് ഒഴിപ്പിക്കാൻ പറ്റും. ഇതാ പെട്ടെന്ന് ഒരു ലീഗൽ റെമഡി, ഈസി ആയിട്ട് എളുപ്പത്തിൽ പറ്റും, എളുപ്പം മീൻ ടൈം ബൗണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സിവിൽ കോർട്ടിൽ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം മുതൽ പിന്നെ സിവിൽ കോടതി കമ്മീഷൻ വയ്ക്കും, കമ്മീഷനെ വിസ്തരിക്കണം, പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗം കേൾക്കും, അവരുടെ ഈ ട്രയലിൽ വരാൻ തന്നെ സാധാരണഗതിയിൽ സിവിൽ കേസിൽ ഒത്തിരി സമയമെടുക്കും, ടൈം കുറച്ച് കൂടുതൽ ഡിലേ ആകും സിവിൽ മാറ്ററിൽ. പിന്നെ അതിൻ്റെ അപ്പീലും കാര്യങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല റെമഡി ഫസ്റ്റിലെ തന്നെ പഞ്ചായത്തിൻ്റെ കൊടുക്കുക, അപേക്ഷിച്ച് സമീപിക്കും. പഞ്ചായത്തിൻ്റെ മാറ്റം തന്നില്ലെന്നുണ്ടെങ്കിൽ നേരെ RDO വഴി, RDO കോർട്ട് വഴി നേരെ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ സന്തോഷം ഒഴിപ്പിച്ച് കിട്ടും. കാരണം 13 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ നമ്മളെ കയ്യിൽ നിന്ന് പോകും. മറ്റേ വലിയൊരു 18 വർഷം വലിയ ലോങ് വർഷമാണ്. അതെ അതെ അതാണ്, അതുകൊണ്ട് ആ 13 വർഷം എന്ന് പറയുന്നത് വല്ലൊരു ഒരു ലീഗലി ഒരു വീക്ക് പോയിന്റ് ആണ് നമുക്കത്. ആ 13 വർഷം കഴിഞ്ഞ് പാസ് ചെയ്യണത് ഒരിക്കലും നമ്മളൊരു പ്രോപ്പർട്ടി ആർക്ക് കൊടുത്താലും ഒരിക്കലും 13 വർഷം നമ്മളത് തിരിച്ചെടുക്കണം നമ്മൾ. കാരണം റീപൊസസ് ചെയ്യണം. കാരണം 13 ഇയേഴ്സ് കഴിഞ്ഞാല് പൊസിഷൻ അഡ്വേഴ്സ് പൊസിഷൻ എൻ്റെ ക്ലെയിം ചെയ്യാൻ പറ്റും. 13 ഇയേഴ്സ് കഴിഞ്ഞ, അതായത് 33 ഇയേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വേഴ്സ് പൊസിഷനായി. ഈ വാങ്ങിച്ച പാർട്ടിക്ക് അതിൻ്റെ ഓണർഷിപ്പ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ പൊസിഷൻ ഉണ്ട്, കിട്ടും. അപ്പോൾ പൊസിഷനും ഓണർഷിപ്പും എന്നുകൊണ്ട് പ്രോപ്പർട്ടി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. രണ്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പൊസിഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓണർഷിപ്പ് മാത്രമേ നമ്മൾ ലീഗ് ടൈറ്റിൽ അത്ര നടത്തുള്ളൂ. പിന്നെ നിയമത്തിൽ ഭയങ്കര പാടാണ് അത് നമുക്ക് ഒഴിപ്പിച്ചെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സന്തോഷം നിയമത്തോട് സ്വീകരിച്ച് സ്വീകരിക്കുന്നത് തിരിച്ചു കിട്ടാൻ വേണ്ടി. സന്തോഷത്തിന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ,
കോൾ ഡ്രോപ്പ് ആയിരിക്കാണ്. ഇതോടനുബന്ധിച്ച് തന്നെ സെയിം ഒരു ഇഷ്യൂ ആയിട്ട് വേറൊരു മെയിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രേംകുമാർ ആണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലാൻഡ്, അതായത് വീടും വസ്തുവും, അദ്ദേഹം വേറൊരു ആൾക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ്. ഒരു 3 വർഷത്തെ എഗ്രിമെന്റിലാണ് ലീസിന് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു 11 വർഷമായി അദ്ദേഹം തിരിച്ചത് ചോദിക്കുമ്പോൾ തിരിച്ച് നൽകുന്നില്ല. അപ്പൊ ഒരു 3 വർഷത്തെ എഗ്രിമെന്റിലാണ് കൊടുത്തിരുന്നത്, ഇപ്പൊ ഒരു 11 വർഷമായി. അപ്പൊ അതിനും എങ്ങനെയാണ്? എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല. എഗ്രിമെന്റ് പുതുക്കിയിട്ടില്ല, അതാണ് പ്രശ്നം. കാരണം എഗ്രിമെന്റ് നമുക്ക് പുതുക്കാത്തോളം കാലം ഇപ്പൊ ലീഗലി ഇദ്ദേഹത്തിന്റെ കോർട്ടിൽ പോകുമ്പോൾ ലീഗൽ ഡോക്യുമെന്റ്സ് ചെയ്യാനില്ല. പകരം വീണ്ടും നമുക്ക് 3 വർഷം മുമ്പുള്ള എഗ്രിമെന്റ് പ്രകാരം ഇത് ഓണർഷിപ്പ് നമ്മുടെ കയ്യിലാണ്, പൊസിഷൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ തോമസ് പാർട്ടിയിലാണ്. അപ്പോൾ അവിടെ വീണ്ടും സമീപിക്കേണ്ടത് സിവിൽ കോടതിയാണ്. കാരണം ഇത് സിവിൽ കോടതി കോർട്ടാണ് ഇത് നിശ്ചയിക്കേണ്ടത്. കാരണം സിവിൽ കോടതിയിൽ ഇനി ഇതിന് വിസ്താരം ഉണ്ടാവും. വിസ്താരം കഴിഞ്ഞ് ഇതിൻ്റെ ട്രയൽ ഉണ്ടായി, കോടതി ഇത് പിന്നെ ഇതിൻ്റെ ഇതുവരെ ഇയാൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്നതും, കാരണം ഇത് ഏത് കരാർ പ്രകാരമാണ് ഈ പാട്ടം ഇദ്ദേഹത്തിന് കിട്ടിയത് മറ്റേ കിട്ടിയിട്ടുള്ളതും, അയാൾക്കുള്ള ഭാഗങ്ങളും ഭാഗം എല്ലാം കേട്ടതിന് ശേഷം സിവിൽ കോടതിയിൽ നിന്ന് ഈ അനുകൂലം ഉത്തരവ് കിട്ടും. കാരണം ഇത് 11 വർഷം ആയുള്ളൂ, 13 വർഷം പാസ് ചെയ്തിട്ടില്ല. അവിടെ കൊണ്ട് ഇത്രയും പെട്ടെന്ന് സിവിൽ കോർട്ടിൽ സമീപിച്ച് തൊട്ട് സിവിൽ കോടതിയിൽ സമീപിച്ചിട്ട് ഇത് ഒഴിപ്പിക്കാൻ ഇവിക്ഷനുള്ള പെറ്റീഷനോട് ഫയൽ ചെയ്യണം. ശരിക്കും നമ്മളൊരു പാട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഇയേഴ്സാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പം 11 ഇയേഴ്സ് നമ്മൾ 11 മന്ത് അതാണ് സാധാരണ കൊടുക്കത്തുള്ളൂ. കാരണം ഒരു വർഷം എന്ന് വെച്ചാൽ 1 വർഷം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ പഠിച്ചിട്ട് നമ്മൾ വൺ ഇയറിൽ നമ്മൾ വീട് വാടക കൊടുത്താലും ഇപ്പം 11 മാസം വെച്ചിട്ട് കരാർ എഴുതും. ഈ സമയത്ത് നമ്മൾ 10ാം മാസം നമ്മൾ പോയിട്ട് നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ 10ാം മാസം കൊണ്ടുപോയിട്ട് വീണ്ടും അടുത്ത വർഷത്തെ നമ്മൾ എഴുതണം നോട്ടീസ്. അങ്ങനെ എപ്പോഴും ഇത് കോൺട്രാക്ട് റിന്യൂവൽ ആയിരിക്കണം, കോൺട്രാക്ട് ഒപ്പിടാൻ വേണം. പ്രത്യേകിച്ച് ഈ കോൺട്രാക്ടിന് ഞാൻ നേരത്തെ പല ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ ആർബിട്രേഷൻ ക്ലാസ്, ഇപ്പോഴത്തെ പുതിയ നിയമമാണ്, ആർബിട്രേഷൻ ക്ലാസ് മസ്റ്റായിട്ട് വെക്കണം. കാരണം അല്ലെങ്കിൽ ഇത് നാളെ ഈ പ്രശ്നം വരുമ്പോഴേ സിവിൽ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കിട്ടും, ടൈം കിട്ടത്തില്ല, ടൈം എടുക്കും. അപ്പൊ അത്രയും ടൈം വരെ ആരാണ് പ്രോസസ് ചെയ്തേക്കണം ആ പാർട്ടിക്ക് ഈ പ്രോപ്പർട്ടി കൈവശം വെച്ചേക്കാൻ പറ്റും. അവർക്ക് ഇഞ്ചക്ഷൻ കിട്ടും, പിന്നെ നമ്മൾ നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നാലും ഉടനെ അവർക്ക് സ്റ്റേ മേടിക്കും, വീണ്ടും ഇത് ഹൈക്കോടതി പോകും. പിന്നെ വിടുന്ന് അവർക്ക് ഹൈക്കോടതി നമുക്ക് അനുകൂലമായ വിധി വന്ന് ഹൈക്കോടതി എവിക്ട് ചെയ്യാൻ പറഞ്ഞാലും വീണ്ടും സുപ്രീം കോടതിയിൽ അവർക്ക് സ്റ്റേ പൊക്കി പോകാനുള്ള റൈറ്റും ഉണ്ട്. സുപ്രീം കോർട്ടിൽ മാറ്റർ പിന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷങ്ങൾ വീണ്ടും അടുത്ത എടുക്കും അവിടെ. അപ്പോൾ ഇത്രയും ലീഗൽ ഫീസും ലിറ്റിഗേഷൻ്റെ ചാർജും നമ്മൾ ടൈം ഡിലേ ഒക്കെ വരുമ്പോൾ നമ്മളെ പ്രോപ്പർട്ടി അപ്പോഴും നമ്മളെ കയ്യിലല്ല, വേറെ അയാൽ എൻജോയ്മെന്റും പൊസിഷനും ഒക്കെ അയാൾ കയ്യിലിരിക്കുക. അപ്പോൾ ആ ഒരു ഡിലേ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗ്ഗമാണ് നമ്മൾ ഈ കോൺട്രാക്ടിനകത്ത് ആർബിട്രേഷൻ ക്ലാസ് വെക്കുക എന്നുള്ളത്. ആർബിട്രേഷൻ ക്ലാസ് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആർബിട്രേഷൻ ക്ലാസ്സിൽ നമുക്ക് വയ്ക്കാം. ആ ആർബിട്രേറ്റേഴ്സ് തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി ഫയലാണ്. ആർബിട്രേഷൻ നിയമം അതാണ് ബേസിക്കായിട്ട്. ആർബിട്രേഷൻ നിയമം തന്നെ ദർ ഇസ് നോ അപ്പീൽ ഫോർ ദി മെറിറ്റ് ഓഫ് ദ കേസ്. അവർ പിന്നെ ഇത് പോയിട്ട് റീ ഓപ്പൺ ചെയ്യാനും പിന്നെ മെറിറ്റ് ചലഞ്ച് ചെയ്യാനും പിന്നെ ലോ ഹൈക്കോടതി പോകാൻ ലോ സുപ്രീം കോർട്ടിൽ പോയി ചെയ്യാൻ പറ്റത്തില്ല. ഇത് എക്സിക്യൂഷൻ ചെയ്യാനും മാത്രമേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും പിന്നെ ആർബിട്രേഷൻ അവാർഡ് മാത്രമേ ചലഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നം വസ്തു വീടോ നമ്മൾ പാട്ടത്തിനോ ലീസിനോ അല്ലെങ്കിൽ വാടകയ്ക്കോ എല്ലാം കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായി രീതിയിൽ തന്നെ നമ്മൾ ഡോക്യുമെന്റ് ഉണ്ടാക്കണം. ആ ഡോക്യുമെന്റ് ആർബിട്രേഷൻ മസ്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കണം. ഓക്കെ, പ്രേംകുമാറിന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു SMS വന്നിരിക്കുന്നത് മിസ്റ്റർ ജോൺ ആണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു 3 വർഷമായിട്ട് ഒരു കമ്പനി അദ്ദേഹം തുടങ്ങി വെക്കാൻ, അതൊരു ഫ്രണ്ടുമായിട്ട് ചേർന്നാണ് ഒരു കമ്പനി തുടങ്ങിയത്. പക്ഷെ അതിനകത്ത് മജോറിറ്റി മെയിൻ പോർഷൻ അല്ല മെയിനായിട്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനിക്ക് വേണ്ടി ഫണ്ട് കൊടുത്തിരിക്കുന്നത് ഈ ജോൺ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ പേര് പക്ഷെ മെമ്മോറണ്ടത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു എന്താണ് അദ്ദേഹത്തിന് വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ പേരോട് അദ്ദേഹം ചേർത്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ആ ഫ്രണ്ട് ഇദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നു, അതായത് അതിന്റെ ഷെയർ വേണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ശരിക്കും അതിനകത്ത് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ജോൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ അടുത്താണ് ആ ഫ്രണ്ട് വിശ്വസിച്ച ആള് ഇപ്പൊ അതിന് വേണ്ടി ക്ലെയിം ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നാണ് ജോൺ ചോദിച്ചിരിക്കുന്നത്. ഈ നിയമപ്രകാരം നമ്മൾ ഇങ്ങനെ സാധനങ്ങളിൽ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ പാർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ സൈഡ് എഗ്രിമെന്റ് സാധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇങ്ങനെ സൈഡ് എഗ്രിമെന്റ് ഇല്ലാത്തോളം കാലം നമ്മളെ ബാധ്യതയാണ്, അതായത് ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ ബാധ്യതയാണ് ഇത് പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം. ഇതിനുവേണ്ടി കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും കമ്പനിയുടെ അന്ന് നിങ്ങൾ പൈസ ക്യാഷ് കൊണ്ടിട്ടതിന്റെ തെളിവുകളും പ്രൂഫും ഈ എല്ലാം വെച്ചിട്ട് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. ഒരു എക്സ്പേർട്ട് റിപ്പോർട്ടിനത്ത് ഉണ്ടാക്കണം. നമ്മൾ എക്സ്പേർട്ടിന് ഒരു UAE കോടതിയിൽ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ടിനടുത്ത് പോയിട്ട് എക്സ്പേർട്ടിന്റെ റിപ്പോർട്ട് എക്സ്പേർട്ടിനെല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം ഡോക്യുമെന്റ്സിൽ. അപ്പോൾ എക്സ്പേർട്ടിനെ കൊണ്ട് ആദ്യം എക്സ്പേർട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിക്കണം. ഈ എക്സ്പേർട്ട് റിപ്പോർട്ട് എക്സ്പേർട്ട് പഠിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് ചെയ്യും ഈ കമ്പനിയിൽ
ഇന്നെ പാർട്നേഴ്സ് ഉണ്ടെങ്കിൽ ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഇന്ന ആൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം യു ഇയുടെ ലേബർ ഫെഡറൽ കമ്പനി നിയമപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ പ്രോഫിറ്റിന് അർഹതയുള്ളൂ, അവർക്ക് മാത്രമേ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാത്ത പ്രോഫിറ്റ് കിട്ടത്തില്ല. അപ്പൊ കമ്പനി ഉണ്ട്, പേരുള്ളതുകൊണ്ട് മിയർ ഷെയർ ഹോൾഡർ ആണ്. ഷെയറിന്റെ ആ ഷെയറിന്റെ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഷെയറിന്റെ വാല്യൂല് ഇത്ര രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ കാണിച്ചിട്ട് നമ്മൾ റെസ്പെക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കോടതി സബ്മിറ്റ് ചെയ്താലേ കോടതിക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. ഇങ്ങനെ സിറ്റുവേഷനിൽ എപ്പോഴും ചിലപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടി, ഓപ്പോസിറ്റ് വക്കീൽ അവരുടെ അവരുടെ ഭാഗത്തുനിന്നും അത് ചിലപ്പോൾ ഈ നമ്മളെ എക്സ്പെർട്ട് റിപ്പോർട്ട് ചലഞ്ച് ചെയ്തിരിക്കാം, ചെയ്യാം, റൈറ്റ് ഉണ്ട്. ഇങ്ങനെ ചലഞ്ച് ചെയ്യാതായാലും അവർക്ക് വീണ്ടും കോടതി വീണ്ടും ഒരു തേർഡ് എക്സ്പെർട്ടിനെ കോടതി വയ്ക്കും ഡയറക്റ്റ്. ആ എക്സ്പെർട്ടിനും ഈ എക്സ്പെർട്ട് റിപ്പോർട്ട് വളരെ സഹായമാവും. കാരണം ഈ എക്സ്പെർട്ട് റിപ്പോർട്ടിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തുള്ളൂ. കറക്റ്റാണ് വിത്ത് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ ഈ എക്സ്പെർട്ട് തന്നെ, അതായത് നമ്മൾ ആദ്യം ഈ ഇദ്ദേഹം പോയി സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെർട്ടിന് തന്നെ ഈ കോട്ടയിൽ വന്നിട്ട് ഇത് മുഴി കൊടുക്കാനും ഈ എക്സ്പെർട്ടിന് മുമ്പ് പോയിട്ട് പ്രൂവ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അതോറിറ്റി ആയിട്ട് അവർക്ക് അത് എക്സ്പ്ലെയിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സത്യാവസ്ഥ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തേർഡ് കോടതി അപ്പോയിൻ്റ് ചെയ്യുന്ന തേർഡ് എക്സ്പെർട്ടും ഇത് തന്നെ റിപ്പോർട്ട് ചെയ്യും. അത് തന്നെ ഈ കോടതി ജഡ്ജിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് പ്രകാരം ജഡ്ജ് തീരുമാനം എടുക്കും. ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത ഒരാൾക്ക് അവന് പ്രോഫിറ്റ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യണം. സൈഡ് അഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് പ്രൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് പോയി കഴിഞ്ഞാൽ കൊട്ടി പോയി കഴിഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റിൻ്റെ ഇദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യമില്ല, കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം എടുത്താൽ മതി. ജോണിന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാഡം, ഞാൻ ബിജു ആണ് സംസാരിക്കുന്നത്. ബിജു അഡ്വക്കേറ്റ് എന്നോട് സംസാരിച്ചോളൂ. സാർ, ഇത് എന്റെ അനിയനെ വേണ്ടിട്ട് സംസാരിക്കണേ. ഓക്കെ. അനിയൻ കഴിഞ്ഞ വർഷം ഡിസംബർ 15-ാം തീയതി ഇവിടെ ഒരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഓക്കെ. അവര് 2.5 സാലറി പറഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്തേ. ഓക്കെ. അപ്പൊ അന്ന് പിന്നെ ലേബർ കോൺട്രാക്ടിൽ സൈൻ ഇട്ടപ്പോ ഇവനോട് പിന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് എത്ര എമൗണ്ട് അതിനകത്ത് ടോട്ടൽ സാലറി മുമ്പ് ചെക്ക് ചെയ്യാണ്ട് സൈൻ ഇട്ടു. കഴിഞ്ഞ മാസം ഇവർ ആകെ 500 രൂപ സാലറി കൊടുത്തുള്ളൂ. പിന്നെ ഇവര് സാലറി ഒന്നും കൊടുക്കുന്നില്ല. അതിനകത്ത് 1700 അർഹതയുള്ളൂ. അതെ, പക്ഷെ അവരിപ്പോ ഒന്നും കൊടുക്കുന്നില്ല. ഇല്ല, ഒന്നും കൊടുക്കാതിരിക്കും. ലേബർ കോൺട്രാക്ടിനകത്ത് ഇഗ്രി ചെയ്ത സാലറി കൃത്യമായിട്ട് എംപ്ലോയർ കൊടുക്കുന്ന മധ്യസ്ഥനാണ് കൊടുത്തിരിക്കണം. അതിപ്പോ പുതിയ നിയമപ്രകാരം WPS വഴി, ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹം താങ്കളുടെ അനിയന് ലേബർ ഓഫീസിൽ, മിനിസ്റ്റർ ഓഫ് ലേബറിൽ ഉടൻ പോയി കംപ്ലൈന്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. മിനിസ്റ്റർ ഓഫ് ലേബർ ഉടൻ വിളിപ്പിക്കും, അവരെ വിളിപ്പിക്കും, എംപ്ലോയറാണ്. അപ്പൊ എംപ്ലോയറുടെ ജോലിയാണ്, എംപ്ലോയറെ പ്രൂവ് ചെയ്യണം ഇദ്ദേഹത്തിന് 1700 സാലറി എല്ലാ മാസവും WPS വഴി, ബാങ്ക് വഴി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തെളിയിക്കേണ്ട ബാധ്യത എംപ്ലോയർക്കാണ്. അപ്പോൾ എംപ്ലോയർക്ക് തേഞ്ഞില്ലെങ്കിൽ എംപ്ലോയർ പൈസ കൊടുക്കാൻ പറയും, ലേബറിൽ നിന്ന് തന്നെ വിധി വരും, പൈസ കൊടുക്കാൻ പറയും. അത് കേട്ടില്ലെങ്കിൽ നമുക്ക് കോട്ടി പോയാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്താലും ഈ കോടതിയും ഈ പൈസ എല്ലാം വിധി പറയും, കിട്ടും, ഇദ്ദേഹത്തിന് പൈസ കിട്ടും. ഈ 1700 പൈസ കിട്ടും. 2500 ഡബിൾ പറഞ്ഞാൽ അത് കിട്ടത്തില്ല കേട്ടോ. രണ്ട് മാസത്തെ സാലറി പെൻഡിങ് ഉണ്ട്. ഇങ്ങനെ കണ്ടീഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൻ ഇല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും മാറാൻ പറ്റും. മിനിസ്റ്റർ ലേബർ ഇല്ല, കാരണം സാലറി പെൻഡിങ് രണ്ട് മാസത്തോ അതിൽ കൂടുതലോ സാലറി പെൻഡിങ് ആണെങ്കിലോ, ഇതുപോലെ എഗ്രിയുടെ സാലറി തന്നില്ലെങ്കിലോ ലേബർ ലേബർ കൊട്ടി പോയി കഴിഞ്ഞാൽ ലേബർ ക്യാൻസൽ ചെയ്ത് തരും കോടതി. ലേബറിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 എടുക്കും. ലേബറിൽ 2 കൊണ്ട് സെറ്റിൽമെന്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താങ്കൾക്ക് തന്നെ റിക്വസ്റ്റ് ചെയ്യാം ലേബറിലേക്ക്, കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയാം. കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് വേറെ ഏതെങ്കിലും പുതിയ കമ്പനി ജോലി കിട്ടണമെങ്കിൽ ടെമ്പററി പെർമിറ്റ് കിട്ടാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കോടതിയിൽ നിന്ന് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പോയി നമുക്ക് വേറെ കമ്പനി പോയി ടെമ്പററി ആയിട്ട് ജോലിയും ചെയ്യാം. സെയിം ടൈം തന്നെ ഈ കേസ് നടത്തുകയും ചെയ്യും. ഈ കേസ് തീരുമ്പോൾ ചിലപ്പോൾ 6 എടുക്കും കോടതിയിൽ. ആ നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് വേറെ കമ്പനി ജോലി ചെയ്യാം, സാലറി മേടിക്കാം നിയമപരമായിട്ട് കേട്ടോ. നമുക്ക് അടുത്തൊരു SMS പോകാം. അതിനു മുമ്പ് അല്ല, നമുക്ക് ഓൾറെഡി ഒരു SMS പോകാം. ഇക്ബാലാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇക്ബാലിന്റെ വൈഫിന് വേണ്ടിയാണ്. അത് വൈഫ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ 5 വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഒരു ജോലി കിട്ടി. ഇതിപ്പോ വർക്ക് ചെയ്യുന്ന സ്കൂളിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു സാലറിയിൽ ഒരു സ്കൂളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി. പക്ഷെ അപ്പൊ ഈ വൈഫിനൊരു 30 നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് മാറേണ്ട ഒരു അവസരം വന്നിരിക്കുന്നു. പക്ഷെ വർക്ക് ചെയ്തിരുന്ന സ്കൂളുകാർ ലേബർ കാർഡ് ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ അത് എന്താണ് ഇനി ചെയ്യേണ്ടത്? ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈ വൈഫ് ഇപ്പോൾ ഹസ്ബൻഡ് സ്പോൺസർഷിപ്പ് വിഷയിലാണ് ഇവിടെ ഉള്ളത്.
ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇക്ബാലിന് അറിയേണ്ടത്. രണ്ട് വർഷം തുടർച്ചയായിട്ട് ഒരു എംപ്ലോയറുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നില്ല, അത് രണ്ട് വർഷം കഴിഞ്ഞാലേ അൺലിമിറ്റഡ് കോൺട്രാക്ട് ഏത് സമയത്ത് മാറാൻ പറ്റും നമുക്ക്. ഇപ്പം ഇങ്ങനെ സിറ്റുവേഷനിൽ 1 മന്ത് നോട്ടീസ് കൊടുക്കുന്നുള്ള മാൻഡേറ്ററി ആണ്. ഈ 1 മന്ത് നോട്ടീസ് കൊടുക്കുന്ന പീരീഡ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ 1 മന്ത് നോട്ടീസ് പീരീഡ് സാലറി നമുക്ക് വേവ് ചെയ്യാം, വേണ്ടെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറയാം. കോമ്പൻസേഷൻ കൊടുത്തിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് തരാൻ പറയാം. തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിനിസ്റ്റർ ഓഫ് ലേബറിൽ അപ്രോച്ച് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ വിളിപ്പിക്കും. വരാം 1 മന്ത് നോട്ടീസ് പീരീഡ് വെയിറ്റ് ചെയ്യാം. 1 മന്ത് നോട്ടീസ് പീരീഡ് വെയിറ്റ് ചെയ്യാതെ തന്നെ 1 മന്ത് നോട്ടീസ് പീരീഡിൽ പൈസ സാലറി അങ്ങോട്ട് കൊടുത്തിട്ട് കട്ട് വെച്ചിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു കോളർ എത്തിയിരിക്കാനും. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഷമീർ. ആ ഷമീർ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ക്ലിയർ ആയിട്ട് പറയാം, നമുക്ക് ക്ലിയർ ആവുന്നില്ല, ഒരിക്കൽ കൂടി പറയൂ. നമുക്ക് ക്ലിയർ ആവുന്നില്ല, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞത്? ഒരു സെമി ഗവൺമെന്റ്. നമുക്ക് ഒരിക്കൽ കൂടി ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാം, നമുക്ക് ക്ലിയർ ആവുന്നില്ല, ഒരു സെമി ഗവൺമെന്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു, അതിനുശേഷം നമുക്ക് ക്ലിയർ ആയിട്ടില്ല, അക്കൗണ്ട് ഡ്രോപ്പ് ആയിരിക്കണം. അപ്പൊ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുത്താലോ? അപ്പം ലോ പോയിന്റ് ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.